നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. പിണറായിക്ക് ചുട്ട മറുപടിയുമായി പി എം എ സലാമിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ്. കണ്ണൂരിൽ സി പി എം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് പിണറായി മുസ്ലിം ലീഗിനെതിരെ വിമർശനങ്ങൾ ഉയർത്തിയത്. ഇതിനെതിരെയാണ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാമിൻ്റെ മറുപടി വന്നത്. മുസ്ലിം ലീഗ് ആരെയാണ് പ്രതിനിധീകരിക്കുന്നതെന്നും നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്തു കാണിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം സഖാവ് ഇ എം എസിനും രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം സഖാവ് നായനാർക്കും ബോധ്യപ്പെടുത്തി കൊടുത്ത പ്രസ്ഥാനത്തിന്റെ അന്നത്തെയും ഇന്നത്തെയും എന്നത്തെയും പേരാണ് മുസ്ലിം ലീഗ്. ചിലത് ഓർത്തെടുക്കുന്നത് നല്ലതാണ്. വഖഫ് സംരക്ഷണ റാലി കണ്ട് നിലവിളിക്കുന്നവരോട് ഇന്നലെ നടന്ന സമരപ്രഖ്യാപനം മാത്രമാണെന്നും പി എം എ സലാം ഫേസ്ബുക്കിൽ കുറിച്ചു. വഖഫ് ബോർഡിലെ പി എസ് സി നിയമനത്തിനെതിരായ പ്രതിഷേധത്തിൽ മുസ്ലിം ലീഗിനെ കടുത്ത ഭാഷയിൽ തന്നെയാണ് പിണറായി വിജയനും വിമർശിച്ചത്. മുസ്ലിം ലീഗിന്റെ അട്ടിപ്പേർ അവകാശം ലീഗിനാണോ എന്ന് പിണറായി ചോദിച്ചിരുന്നു. മതസംഘടനയാണോ രാഷ്ട്രീയ സംഘടനയാണോ എന്ന് ലീഗ് തീരുമാനിക്കണം. മുസ്ലിങ്ങളുടെ പ്രശ്നം സർക്കാർ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. കടുത്ത രീതിയിൽ തന്നെയായിരുന്നു പിണറായി ലീഗിന് മറുപടി കൊടുത്തത്. സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി ലീഗ് മാറിയിരിക്കുകയാണിപ്പോൾ. ലീഗ് മാത്രമാണിപ്പോൾ ഒറ്റക്കെട്ടായി സി പി എമ്മിനെ എതിർക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലീഗിനെ എതിർത്തു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായി സർക്കാർ കാണുന്നതും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പിണറായി വിജയൻ ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കാൻ കാരണം തന്നെ. ലീഗിനെ വെല്ലുവിളിച്ചാണ് ഇന്നലെ മുഖ്യമന്ത്രി സംസാരിച്ചത്. കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കും വരെ വഖഫ് ബോർഡിലെ പി എസ് സി നിയമനം നടപ്പാക്കില്ലെന്നും ഉറപ്പു നൽകിയിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി. എന്നാൽ മുസ്ലിം ലീഗിന്റെ സമരത്തെ വില കുറച്ചു കാണുന്നതിനുള്ള പിണറായിയുടെ തന്ത്രത്തെ നേരിടാനാണ് ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം പിണറായി സർക്കാരിനെതിരെ തിരിയുകയാണ്. നിരവധി പ്രതിഷേധങ്ങളാണ് സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നതും. കോഴിക്കോട് നടത്തിയ റാലിയിലെ മുദ്രാവാക്യങ്ങളിൽ ചെത്തുകാരൻ, കോരൻ എന്നീ വാക്കുകളും പിണറായിക്കെതിരെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉന്നയിച്ചിരുന്നു. ഓർത്തു കളിച്ചോ സൂക്ഷിച്ചോ എന്നും പിണറായിക്കെതിരെ വെല്ലുവിളികളും ഉണ്ടായിരുന്നു. ഇതിനെതിരെ പ്രതികരണവുമായി എളമക്കര കരീം എം പിയും രംഗത്തെത്തിയിരുന്നു. ലീഗിനെ കുറ്റപ്പെടുത്തിയും വിമർശിച്ചുമാണ് എം പി സംസാരിച്ചത്. മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും കരീം പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോര് തുടരുകയാണ്. ഇനി ആരുടെ പ്രതികരണമാണ് വരാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് നമുക്കറിയാം.